ഹലോ മച്ചന്മാരെ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നോട്ട് വരുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. മറ്റു വീഡിയോ ഒന്നും അല്ല, നമ്മുടെ സ്വന്തം ഹോം ടൂർ. അതായത് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കടാതിലാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റ്. പിന്നെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വീടിൻ്റെ പണി മൊത്തത്തിൽ പൂർത്തിയാവുന്നത്. ഇപ്പം ഏകദേശം ഒരു 15 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു 15-14 കൊല്ലത്തോളം ആയിട്ടുണ്ട് ഈ വീടിൻ്റെ പണി ഇപ്പോൾ പൂർത്തിയായിട്ട്. നമുക്ക് മറ്റു വിശേഷങ്ങൾ നമുക്കിനി മുന്നോട്ടുള്ള വീഡിയോസിൽ കാണാം. അപ്പോൾ സി യു മച്ചന്മാർ. ഇതാണ് നമ്മുടെ സ്വന്തം വീട്. നമ്മുടെ വീടിൻ്റെ മെയിൻ ഗേറ്റ് ഇതാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ മമ്മി നട്ടുപിടിപ്പിച്ച കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പുല്ല് വളർത്തുന്നേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ ചെടികൾ വീടിൻ്റെ ഫ്രണ്ടിൽ നടന്നതാണ്. കുറച്ച് ഭംഗിയെങ്കിലും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗേറ്റ് നേരെ കയറുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ മുറ്റം എന്ന് പറയാനുള്ള സ്പേസ്, ഇത്രേ ഉള്ളൂ. പിന്നെ അതിൽ തന്നെ നമ്മൾ കുറച്ച് റെഡ് പാമ്പുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പപ്പയുടെ വകയാണ് കേട്ടോ, പപ്പയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന സ്പേസാണിത്. പിന്നെ നമ്മുടെ കാർ പാർക്കിംഗിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്കുള്ള രണ്ട് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടല്ല, 3 വണ്ടിയുണ്ട്. ഒരെണ്ണം പപ്പയുടെ വണ്ടിയാണ്, പപ്പ അത് ഷോപ്പിൽ കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ഒരു ഗേറ്റ് ഇവിടെയാണ്. കാറൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വഴി ഇവിടെയാണ് പാർക്ക് ചെയ്യണം, കാർ പാർക്കിങ്. പിന്നെ ഇതാണ് എൻ്റെ പടയപ്പ പ്ലാറ്റിന. എനിക്ക് സ്ഥിരം, അതായത് ഞാൻ ഇവിടുത്തെ ലോക്കൽ യൂസിനൊക്കെ ഞാൻ ഈ ഒരു കുട്ടനെയാണ് യൂസ് ചെയ്യണത്. ഇവരിനാണെങ്കിൽ നല്ല മൈലേജ് ഉണ്ട്, പിന്നെ ഓടിക്കാൻ നല്ല കംഫോർട്ടാണ്. പിന്നെന്താ, ഞാൻ അത്യാവശ്യമൊക്കെ ഓൾമോസ്റ്റ് ടൈം ഇത് ഇവനെയാണ് ഞാൻ യൂസ് ചെയ്യണത് തന്നെ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ വണ്ടി, യമഹ FC. ഞാനിത് മൂടിയിടാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെ പൂച്ചയുടെ ശല്യം ഭയങ്കരമാണ്. സീറ്റ് കീറിടും. ഓൾറെഡി എൻ്റെ സീറ്റ് തുളച്ചിട്ടേക്കുക. ഓക്കെ, കാണിച്ചു തരാം. ഇതല്ലേ സീറ്റ് തുളച്ചിട്ടേക്കുക. അത് എൻ്റെ പ്ലാറ്റിനയുടെയും സീറ്റ് മാന്തിയിട്ടേക്കുക പൂച്ച. ഇത് ഇനി അടുത്ത ദിവസം മാറ്റാനുള്ളതാണ്. മാറ്റിയിടാൻ കാര്യമില്ല, വീണ്ടും ഈ ഒരവസ്ഥ തന്നെ. എത്ര മൂടിയിട്ടാലും ഈ ഒരവസ്ഥയിലിട്ട് തന്നെ വരും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മൂടിയിട്ട വണ്ടിയുടെ ഇതിൻ്റെ അടിയിൽ കൂടെ പൂച്ച കയറി ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുക കവർ മാറ്റിയപ്പോഴത്തേക്കും. ഏതാണ്ട് പൂച്ചയ്ക്ക് ഞാൻ കമ്പ്ലി പോതപ്പ് മേടിച്ചു കൊടുത്ത അവസ്ഥയാണ് എനിക്ക്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് എൻ്റർ ചെയ്യാം. നമ്മുടെ വീടിൻ്റെ വരാന്ത ഇതാണ്. വരാന്തയിൽ നോക്കുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ. നമുക്കിനി നേരെ മെയിൻ ഡോർ തുറന്ന് ഉള്ളിലേക്ക്. നമ്മുടെ ഈ മെയിൻ ഡോർ തുറന്ന് നേരെ നമ്മൾ എത്തുന്നത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് PM ജോസഫ്, ത്രേസ്യാമ്മ. അപ്പച്ചി മരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 4 കൊല്ലമായി. അമ്മച്ചി മരിച്ചിട്ട് നാളത്തോടു കൂടി 15 കൊല്ലം. അതായത് നാളെ അമ്മച്ചിയുടെ ആണ്ടാണ്. പപ്പയുടെ അച്ഛനും പപ്പയുടെ അമ്മയാണ് കേട്ടോ. പിന്നെ നേരെ നമ്മുടെ ഹാള്. ഹാളിൽ നേരെ നമ്മുടെ ഈ ഒരു ഹാളിൻ്റെ അട്രാക്ഷൻ എന്ന് എല്ലാവരും പറയാറുള്ളത് ഈ ഒരു രൂപക്കൂട് തന്നെയാണ്. പിന്നെ ഹാളിൽ നിന്ന് വരുമ്പോൾ നേരെ ഷോക്കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഷോക്കേസ് മുഴുവൻ എൻ്റെ സ്വന്തം ട്രോഫികളാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഇതൊക്കെ എൻ്റെ ചേച്ചിമാർ മേടിച്ച ട്രോഫികളും എൻ്റെ മമ്മിക്ക് കിട്ടിയ ട്രോഫികളാണ്. എനിക്കൊരു ട്രോഫികളും കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു ട്രോഫിയുടെ ഫ്രണ്ടിൽ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയതിനല്ല ഇത്, ഞാൻ വെറുതെ എൻ്റെ ഒരു നമുക്ക് ചീത്തപ്പേര് പാടില്ലല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയതായിട്ട് കാണിക്കണ്ടേ. അതുകൊണ്ട് മാത്രം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ ഇവിടെ വെറുതെ കയറ്റി വെച്ചതിനാണ്. എൻ്റെ മമ്മിയുടെ ഫോട്ടോ എൻ്റെ ബാക്കിൽ ശരിക്കുന്നുള്ളത്. പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ ക്യൂട്ട് സ്മൈൽ ആൻഡ് മമ്മി ആൻഡ് മീ. ഇതെൻ്റെ ചേച്ചിയുടെ കോളേജ് ടൈമിൽ പഠിക്കുന്ന ഫോട്ടോ. ഇതെൻ്റെ അപ്പച്ചി അമ്മച്ചി, പിന്നെ അപ്പച്ചിയുടെ വേറെ ഫോട്ടോ, പിന്നെ ഞാനും ചേച്ചിമാരും, പിന്നെ എൻ്റെ പപ്പയും എൻ്റെ അപ്പച്ചിയും, പിന്നെ എൻ്റെ മമ്മിക്ക് പള്ളിയിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുന്നത്. ഇതൊക്കെ എൻ്റെ ചേട്ടനും ചേച്ചിമാരൊക്കെയാണ് കേട്ടോ. ഇതെൻ്റെ മമ്മിയുടെ അമ്മയും അച്ഛനും, നമ്മുടെ അളിയൻ അലൻ ജോൺ ടീൻ ചേച്ചി, പിന്നെ ഇതെൻ്റെ പപ്പ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഷോക്കേസിലുള്ളത്. ഈ ഹാളിൽ നിന്ന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. അത് വേറെ ആദ്യ റൂമല്ല, എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇനി ഡൈനിങ് ഹാളിലേക്ക്. മമ്മി ഹായ് കൊടുത്തേ. ആ ദേ നമ്മുടെ മമ്മിയുടെ അപ്പച്ചനാണ് കേട്ടോ ഇത്. പേര് മത്തായി, കോവിഡ് വന്ന് മരിച്ചു. ഇതാണ് 2 കൊല്ലമായി ഇപ്പൊ മരിച്ചിട്ട്. അപ്പച്ചൻ എന്നാ മെയ് മരിച്ചേ? മെയ് 13 അല്ലേ, ഇപ്പൊ 2 കൊല്ലമല്ലേ. 2 കൊല്ലം. ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ.
ഇതിനകത്ത് എൻ്റെ മെയിൻ സീറ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു കോർണറിലാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് എപ്പോഴും ഇരിക്കുന്നത്. പിന്നെ നമുക്കൊരു ചെറിയ ഫിഷ് ടാങ്ക് ഉണ്ട്. ഇപ്പം നിലവിൽ അതിനകത്ത് ഫിഷ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഷോക്കേസ് ഇവിടെ കാണാൻ പറ്റും. ഇത് ഗ്ലാസ്സുകളൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാർമിംഗ് ടൈമിൽ കിട്ടിയ ഗ്ലാസ്സുകളൊക്കെ ഇവിടെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഇതെൻ്റെ അപ്പച്ചി വരച്ച, അതായത് പപ്പയുടെ അച്ഛൻ വരച്ച ഫോട്ടോയാണ് കേട്ടോ. ഇത് ഫ്രെയിം ചെയ്ത് വെച്ചാണ്. ടൈറ്റാനിക്കാണ്. എൻ്റെ അപ്പച്ചിക്ക് ഒരു കണ്ണായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നത്. ആ ഒരു കണ്ണും കൊണ്ട് വരച്ച ഫോട്ടോയാണിത്. അപ്പോൾ നമുക്കിത് ഒരിക്കലും ഈ ഒരു ഫോട്ടോ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വരച്ച ഫോട്ടോയാണ് കേട്ടോ. ഞാനിത് ഈ പടമൊക്കെ അപ്പച്ചി ആ ഒരു ഒറ്റ കണ്ണ് വെച്ച് വരയ്ക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ മാക്സിമം ഇത് കളയാതെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇതിൻ്റെ അറ്റപ്പുണ്ട്, എന്തൊരു പ്രാണി ഇതിൻ്റെ ഉള്ളിൽ കയറി ചെറുതായിട്ട് തിന്നു തുടങ്ങിയാണ്. പക്ഷെ നമ്മളതൊക്കെ കളഞ്ഞ് നമ്മൾ ഒന്നുകൂടിയും സെറ്റാക്കി എല്ലാം വെച്ചേക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്നും ഞാൻ ഒന്നുകൂടി ചുറ്റിന്ന് കാണിക്കാം നമ്മുടെ ഡൈനിങ് ഹാള്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട്. ഇതെൻ്റെ അപ്പച്ചിയും അമ്മച്ചിയും കിടന്ന, അവരിവിടെ കിടന്നാണ് മരിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പച്ചി ഇവിടെ ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ ആരും കിടക്കുന്നില്ല. ഗസ്റ്റ് ആരിലൊക്കെ വന്നു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ മുകളിലാണ് കിടക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ. നമ്മുടെ കസിൻസും ആരിലൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ ഇവിടെ കിടക്കും. പിന്നെ ഇത് വേറൊരു ബെഡ്റൂം തൊട്ട് ചേർന്ന് തന്നെ അറ്റാച്ച് ബാത്റൂം. ഇതാണ് അറ്റാച്ച് ബാത്റൂം. പിന്നെ ഡൈനിങ് ഹാളിൽ നിന്നും നേരെ കിച്ചൺ ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലെ ചെറിയ നമ്മുടെ പലഹാരങ്ങൾ, സ്നാക്സ് ഒക്കെ നമ്മൾ ഞാൻ ഇവിടെ ഇട്ടാണ് വെക്കണേ. ഇരിപ്പിട്ടിക്കാത്ത സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കണേ. പിന്നെ സൈഡിൽ തന്നെ പാത്രം കഴുകാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നേരെ മോൾ ഭാഗത്തേക്ക്. മുകളിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ മമ്മിയുടെ ചെറിയൊരു ഗാർഡൻ ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ വ്യൂ. എൻ്റെ മമ്മി വളർത്തുന്ന ചെടികളൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ മുകളിലേക്ക്. ഇതാണ് സ്റ്റെയർ കേസ്. പിന്നെ സ്റ്റെയർ കേസ് സൈഡിലായിട്ട് എൻ്റെ ഹെൽമെറ്റും എൻ്റെ ജിം ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ ചെറിയ സ്പേസ് ഉണ്ട്. അപ്പം നേരെ ഇനി സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ കാണുന്ന നേരെ ഒരു തോക്കാണ് കേട്ടോ. ഈ തോക്കിൻ്റെ പല്ലറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ മമ്മി എറിഞ്ഞു കളഞ്ഞു. കാരണം ഒരു ഞാൻ ഈ തോക്കും വെച്ചിട്ട് ചെറുപ്പത്തിലെ ഒരു പൂച്ചനെ കൊന്നിട്ടുണ്ട്. നമ്മൾ പൂച്ചനെ കൊല്ലാനുള്ള ഭാവത്തിലല്ല, ചക്കിന് വെച്ചത് പൊക്കിന് കൊണ്ടു എന്നുള്ളൊരു അവസ്ഥയിലായി പോയി. അത് ഓൺ ദ സ്പോട്ടിൽ ചത്തുപോയി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മമ്മിക്ക് പേടിച്ചിട്ട് മമ്മി ആ ഒരു പല്ലറ്റും കയറിലൊക്കെ ഇറങ്ങി കളഞ്ഞു. പിന്നെ നേരെ സ്റ്റെയർ കേസ് പോകത്തെയും നേരെ കാണുക എൻ്റെ റൂമാണ് കേട്ടോ. എൻ്റെ റൂമിനെ ലാസ്റ്റ് കാണിക്കാം. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ നേരെ നമുക്കൊരു കമ്പ്യൂട്ടർ സ്പേസ് കാണാൻ പറ്റും. ഇവിടെയാണ് എൻ്റെ ചേച്ചിയും ഞാനൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് പല്ലിക്ക് മുട്ടയിടാൻ കൊടുത്തേക്കുവാണ് എൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ. ഞാൻ ഈ കമ്പ്യൂട്ടർ മേടിക്കുന്നതിൻ്റെ പുറകെ കുറച്ച് സ്റ്റോറീസൊക്കെ ഉണ്ട്. കാരണം ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞ് മേടിച്ച കമ്പ്യൂട്ടറാണിത്. അങ്ങനെ ചെറുപ്പത്തിന് കുറച്ച് വാശികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പ്യൂട്ടർ സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെ എൻ്റെ ചേച്ചിമാരുടെ റൂമ്. ഇതാണ് എൻ്റെ ചേച്ചിമാരുടെ റൂമ്. ഇപ്പം എൻ്റെ ചേച്ചിമാർ രണ്ട് യു കെ പോയതുകൊണ്ട് ഈ റൂമ് കാലിയായിട്ടാണ് പോയി. ഇവിടെ ഇപ്പോൾ ആരുമില്ല. പിന്നെ ഇതാണ് ബാത്റൂം. ചേച്ചിമാരുടെ റൂമിൽ നിന്നും നമ്മൾ ഇനി നേരെ ടി വി ഹാളിലേക്ക്. ഇത് നമ്മുടെ ബിഗ് ബോസ് ടി വി എന്ന് പറയാം. കാരണം സീസൺ 5 ഇപ്പോൾ കഴിഞ്ഞു. ഇനി സീസൺ 6 ഈ ടി വി ഇനി ചാർജ് ചെയ്യുള്ളൂ. കാരണം ഇപ്പോൾ മൊബൈൽ ഫോൺസും കാര്യങ്ങളൊക്കെ ഉള്ളാലും പപ്പയും മമ്മിയൊക്കെ ഇപ്പോൾ മാക്സിമം ഫോണാണ് യൂസ് ചെയ്യണേ. മുകളിൽ ടി വി ഇപ്പം ഞാൻ പോലും ടി വിയും കാണാറില്ല. പിന്നെ നമ്മുടെ കസിൻസും ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്പേസ് ചെയ്യുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ, ക്യാരംസ്, ചെസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കളിക്കണേ. ഇനി നമുക്ക് ടി വി ഹാളിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക്. കമ്മോ. ഈ ഒരു സ്പേസിലാണ് എൻ്റെ ജിം വർക്കൗട്ട് ഉള്ളത്. പിന്നെ എൻ്റെ മമ്മി തയ്ക്കുന്നത്. എൻ്റെ മമ്മി ഈ ഒരു മെഷീനിൽ നിന്നാണ് തയ്യൽ സ്റ്റാർട്ട് ആയത്. പിന്നെ അതിൽ നിന്നും ഇപ്പോൾ മമ്മി വർക്ക് ചെയ്യുന്നത് ഈ ഒരു മെഷീനിലാണ്. എൻ്റെ മമ്മിക്ക് തയ്ക്കാൻ കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. മമ്മി എല്ലാവരും തയ്ച്ചു കൊടുക്കൂലേ? പിന്നല്ല.
പിന്നെ എൻ്റെ വർക്ക്ഔട്ട് സെഷൻസ് ഇവിടെയാണ്. അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് വാം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ മഴയുള്ള സമയത്ത് ജിമ്മിൽ പോകാൻ പറ്റാത്ത സമയത്ത് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനാണ് നോക്കുന്നത്. നമുക്ക് നേരെ എൻ്റെ ബെഡ്റൂമിലേക്ക്. ടി വി ഹാളിനോട് ചേർന്ന് ഞാൻ എൻ്റെ ബെഡ്റൂം ഉള്ളത്. പിന്നെ സ്റ്റെയർ കേസിൽ നിന്നും കയറി വരുന്ന നേരെ എൻ്റെ ബെഡ്റൂമിലായിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. ഡോർ തുറന്ന് നേരെ വരുന്നത് ഒരു 6 ഫ്രെയിമിൻ്റെ മുമ്പിലായിട്ടാണ് കേട്ടോ. ഇത് വേറൊന്നുമല്ല, ഇതൊക്കെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഈ ഒരു ആക്ടിവിറ്റി, അതായത് പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബഗ്ഗി ജമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു റിവർ റാഫ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി ആകെ ഈ രണ്ട്, അതായത് സ്കൈ ഡൈവിങ്ങും ട്രക്കിങ്ങും മാത്രമാണ് ഇനി എനിക്ക് ബാലൻസ് ആയിട്ടുള്ളത്. അത് ഞാൻ ഈ അടുത്ത് തന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു ട്രക്കിങ് ഈ അടുത്ത് ഞാൻ ചെയ്യും. പിന്നെ ഈ സ്കൈ ഡൈവ് നമുക്ക് ദുബായിലാണ് അവൈലബിൾ ഉള്ളത്. എനിക്ക് ദുബായിൽ പോയി പാം ജുബയുടെ മുകളിൽ ചാടണം എന്നാണ് ആഗ്രഹം. അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ ചെടി, എൻ്റെ റൂമിലെ ഞാൻ വളർത്തുന്ന ചെടി. ഇതാണ് എൻ്റെ മിറർ. ഇതാണ് എൻ്റെ ബാത്റൂം, ചെറിയൊരു മിറർ ഇവിടെയുണ്ട്. അപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക്. ടാറ്റാ. ഇനി നമ്മുടെ പുറത്തത്തെ ചെറിയൊരു സ്പേസ് ആണ് ഇത്. നമ്മുടെ ഫ്രണ്ട്സും കസിൻസൊക്കെ വരുമ്പോഴത്തേ നമുക്ക് ഇവിടെ ഇരുന്ന് സ്വറ പറയാനും തള്ളു പറയാനും സംസാരിച്ചിരിക്കുന്ന വഴക്ക് കൂടാനും പറ്റിയ സ്പേസ് ആയത്. നല്ല മഴയുള്ള സമയത്ത് ഒരു ചായയും കുറച്ച് കടിയൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്ന കഴിക്കാനും നല്ലൊരു പ്രത്യേക ഒരു വൈബാണ്. അങ്ങനെ നമ്മുടെ ഹോം ടൂർ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.